ഇങ്ങനെയൊക്കെ തന്നെയാണോ ചെയ്യണമെന്ന് പറഞ്ഞ? അതെ സഞ്ജു. ശാസ്ത്രികള് പറഞ്ഞത് വിളക്ക് അണഞ്ഞു പോവാതിരിക്കണമെങ്കിൽ പൂജാമുറിയിലെ കുങ്കുമം തൊടാനാ. ആ ശരിയാ. അയ്യോ, അത് ഞാൻ എടുക്കാൻ മറന്നു. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ബാഗില്. എന്താ സ്വാതി ഇത്? പ്ലീസ് സഞ്ജു, പ്ലീസ്. സഞ്ജു, എഴുന്നേക്ക് സഞ്ജു, പ്രാർത്ഥിക്ക. വേഗം, ഇനി ഇവിടെ നിൽക്കണ്ട. സജ്ജു വന്ന്. അമ്മ വേഗം വാ. ഇവിടെ വിളക്ക് വെച്ച് പിതാക്കൾ ചെയ്ത പാവങ്ങളിൽ നിന്ന് മുക്തി നേടാമെന്ന് മംഗലശ്ശേരിയിലെ പുതുതലമുറക്കാർ കരുതണ്ട. ഇപ്പൊ മക്കൾ പാവചിന്തയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയന്ന് തുടങ്ങിയെന്ന് സാരം. മാണിക്യമംഗലം വീടിന്റെ അകത്തളത്തിൽ വിളക്ക് വെച്ചാ തീരുന്നതല്ല ഞങ്ങളോട് ചെയ്ത കൊടും പാതകങ്ങൾ. അത് തീരണമെങ്കിൽ മംഗലശ്ശേരിയിൽ അനന്തരാവകാശികൾ ഇല്ലാതാവണം. എന്നിട്ട് ഞാൻ ഈ തറവാടിന്റെ പൂമുഖത്ത് വിളക്ക് വെക്കും. അതായിരിക്കും അച്ഛനെ ഏട്ടങ്കിരിക്കും
ഞാൻ ചെയ്യുന്ന ബലിതർപ്പണം. എന്തിനാ ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞ? എനിക്കിന്ന് ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഇവിടെ ഞാൻ മുന്നേ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാ. വാ. മോള് പിന്നെയും വന്നു. വാ വാ വാ. ഇവരൊക്കെ മോളെ കൂട്ടുകാരാണോ? ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. ഇതെന്റെ അനിയത്തി. നിങ്ങൾ ഇരിക്ക് 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 ഇരിക്ക്. സഞ്ജു ഇരിക്ക്. മോനെ ഞാൻ എവിടെയോ കണ്ട പരിചയം. മംഗലശ്ശേരിയിലെ മുകുന്ദൻ എന്ന ആളെ അറിയില്ലേ? അദ്ദേഹത്തിന്റെ മകനാ. മോനെ, അച്ഛൻ ഇവിടെ വരാറുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. പാവം, ദൈവം പെട്ടെന്ന് തിരിച്ചു വിളിച്ചു. സഞ്ജു കഴിച്ചു നോക്ക്, പിന്നെ സ്ഥിരം ഇവിടെ വരും. നന്നായിട്ടുണ്ട്. എന്താ മോളെ, ആ തറവാട് കാണാൻ വന്നാണോ? ആ, അവിടെയും കയറണം. അതിന്റെ ഉടമസ്ഥനല്ലേ മോൻ? എത്രേ കാശൊന്നും വേണ്ട മോനെ, മുകുന്ദ സാറിന്റെ മോൻ ഇവിടെ വന്നത് എന്നെ ഭാഗ്യ. എന്ന് പറഞ്ഞേ പറ്റില്ല. ഒളിങ്ങി വന്നേ. ആ മോനോട് ശ്രദ്ധിക്കാൻ പറയണം. അന്ന് ആ വീട്ടിൽ നിന്ന് മരിക്കാത്ത പയ്യൻ നെഞ്ച് തകർന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയെ. മംഗലശ്ശേരി മുഴുവൻ കത്തിക്കാനുള്ള തീ അവന്റെ കണ്ണിലുണ്ടായിരുന്നു. അവൻ മംഗലശ്ശേരിയും മുകുന്ദന്റെ മോനെയും വെറുതെ വിടില്ല. താങ്ക് യു ചേട്ടാ, ഞാൻ ശ്രദ്ധിക്കാൻ പറയാം. പുട്ടും പയറും പപ്പടം ഒക്കെ ഉണ്ട്. പോരട്ടെ. ഒരു പെണ്ണിനെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ടല്ലോ, അവൾ ആരാണെന്ന് തനിക്കറിയോ? ഒരാളെ കൊല്ലുമെന്ന് ഒരാള് അയാളുടെ ശ്വാസത്തിലും പറഞ്ഞുകൊണ്ട് ജീവിച്ച അയാൾ കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് മരിക്കാതെ തരൂല്ല.
കൊള്ളാം. എന്റെ തറവാട്ടിൽ വന്ന് വിളക്ക് കത്തിച്ചുപോയ മൂന്നുപേരും ജീവനോടെ തിരിച്ചുപോയത് അവരുടെ മരണത്തിന് ഞാൻ കുറിച്ച സമയമായിട്ടില്ല എന്നതുകൊണ്ട് മാത്ര. അതിലൊരു പെണ്ണിനെ ഞാൻ പലതവണ കൊല്ലാൻ നോക്കിയതാ, പക്ഷെ നടന്നില്ല. നമ്മളിങ്ങനെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം അച്ചുവേട്ട, എങ്കിലേ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. പിന്നെ സഞ്ജു, അവള് കെട്ടാൻ പോകുന്നവൻ, അവൻ നേർച്ച കോഴിയാ, തിന്നു കൊഴുത്ത് സന്തോഷത്തോടെ ജീവിക്കട്ടെ. പക്ഷെ അവന്റെ കഴുത്തിൽ കത്തിവെക്കുന്നത് ഞാനായിരിക്കും. അതവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തും ആയിരിക്കും. അതിനുവേണ്ടി മനസ്സിൽ അണയാതെ കാത്തുവെക്കുന്ന ഒരു അഗ്നിഗോളമുണ്ട്. ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്നത് നിങ്ങളെ ഇവിടെ കൊന്ന് കെട്ടി തൂക്കിടാനാ. ഇവിടെ നിന്നാ ഞാനത് ചെയ്തു പോകും. മംഗലശ്ശേരിക്കാര് ഞങ്ങളെയാ ചതിച്ചത്. ഇനി ഒരു തവണ കൂടി നിങ്ങൾ മാറ്റി പറഞ്ഞ ഈ ഉത്തരത്തിൽ തൂങ്ങിക്കിടക്കും. ഭക്ഷണം കഴിക്കാൻ തയ്യാറായില്ലേ? എനിക്ക് വിശപ്പില്ലാത്തോണ്ടല്ലേ മോളെ, അല്ലാതെ ഞാൻ വാശി പിടിക്കുന്നാണെന്ന് നീ കരുതുന്നുണ്ടോ? വേണ്ടെന്ന് തോന്നി വിശപ്പുണ്ടാവില്ല. അമ്മയെ കാണിക്കുന്നത് അത് തന്നെയാ. എന്താ അമ്മ, അമ്മുന്റെ സങ്കടം കണ്ടില്ലേ? അമ്മ കഴിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അവളും കഴിക്കില്ല. നിങ്ങൾ രണ്ടുപേരും പൊയ്ക്കോ, എനിക്ക് വിശപ്പ് തോന്നുമ്പോ ഞാൻ എടുത്ത് കഴിച്ചോളാം. അമ്മ ചെയ്യാൻ പോകുന്നത് എന്താന്ന് എനിക്കറിയാം. ഭക്ഷണം കളഞ്ഞ് പ്ലേറ്റ് കഴുകി വെക്കും. അമ്മയുടെ ഉള്ളിലെ വിഷമം എന്താണെന്ന് എനിക്കും അമ്മൂനും അറിയാം. അച്ഛന്റെ ആണ്ടുവലി നടത്തണം, അതല്ലേ? അതിനുവേണ്ടി ഞാനും അമ്മ ശാസ്ത്രികളെ പോയി കണ്ടു. എന്നിട്ട് ചടങ്ങിന് മുമ്പായി ചില കാര്യങ്ങൾ ചെയ്യാൻ ശാസ്ത്രികൾ പറഞ്ഞു. സഞ്ജുവിനെയും കൊണ്ടുപോയി ഞങ്ങൾ അതൊക്കെ ചെയ്തു. ഈശ്വര, ചടങ്ങ് ചെയ്യാൻ സഞ്ജു നിങ്ങളുടെ കൂടെ വന്നെന്നോ? ഞാൻ വിശ്വസിക്കില്ല. സത്യമ്മേ, ചേച്ചി വിളിച്ചപ്പോ എതിർപ്പൊന്നും പറയാതെ അദ്ദേഹം വന്നു. അമ്മ കരുതും പോലെ പൂജയൊന്നുമല്ല. ശാസ്ത്രികൾ ദോഷത്തിന്റെ സ്ഥാനമായി പറഞ്ഞ സ്ഥലത്ത് പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ബലി നടക്കാൻ വേണ്ടി ചേച്ചി ഉപവാസവ്രതവും ചെയ്യുന്നുണ്ട്. ഈശ്വര, ഞാൻ എന്തൊക്കെ കേൾക്കുന്നു മോളെ, എന്തിനാ നീ ഇതൊക്കെ ചെയ്യുന്നേ? അമ്മയുടെ വിഷമം മാറ്റാൻ വേണ്ടി മാത്രമല്ല, ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് അത് വേണ്ടതല്ല. ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിന് ആത്മാവിന് ശാന്തി കൊടുക്കാതെ നമുക്ക് എന്ത് അഭിവൃദ്ധിയാ ഉണ്ടാവുക? അമ്മ സമാധാനായിട്ടിരിക്കെ, 19 വർഷം ആണ്ടുപുലി മുടങ്ങിയില്ലേ? ഈ ബലി നമ്മൾ സഞ്ജുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. മോളുടെ പരിശ്രമത്തിന് ഫലം ഉണ്ടാകാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കാം. അവന്റെ മനസ്സ് മാറുമെന്ന് എനിക്കറിയില്ല. വിളക്ക് വെച്ച് തൊഴാൻ അവൻ കൂടെ വന്നത് ശുഭസൂചകമായിട്ട് മോള് കാണണ്ട. നമ്മുടെ ഒരു വിശ്വാസത്തിനും അവനെതിരെ പറയില്ല. കൂടെ വിളിച്ച എവിടെ വേണമെങ്കിലും വരും. പക്ഷെ അവന്റെ മനസ്സിൽ ദൈവം ഉണ്ടാവില്ല എന്ന് മാത്രം. എന്ന ഇത്തവണ അതല്ല നടക്കാൻ പോകുന്നത്. എന്റെ വ്രതവും പ്രാർത്ഥനയും
സഞ്ജുനു മനമാറ്റം വരാന്. ദൈവമേ, ഇത് കൂടുതൽ പ്രശ്നങ്ങളിൽ ചെന്ന് എത്തുമോന്ന എന്റെ ഇപ്പോഴത്തെ പേടി. മോള് ഇതൊക്കെ ചെയ്തിട്ട് അവൻ ചെവിക്കൊണ്ടില്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ പെണുങ്ങല്ലേ. അങ്ങനൊന്നും വരില്ലമ്മ. ഇനി അമ്മ കഴിക്കൊന്നും ഞാനൊന്ന് നോക്കട്ടെ. എനിക്കിപ്പോ വേണ്ടായിരുന്നു. മക്കള് തരുന്നത് നല്ല അമ്മയുടെ അങ്ങ് കഴിച്ചേ. രണ്ടുപേരും കൂടി തന്ന ഇങ്ങത്. കഷ്ടിച്ച് 7 വർഷം മാത്രമേ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ളൂ. 26-ാം വയസ്സിൽ ഞാൻ വിധവയായി. ഒരു കുഞ്ഞുള്ളത് കൊണ്ട് മാത്രം ഞാൻ പിന്നീട് ജീവിച്ചത്. നിർഭാഗ്യവതിയാണെന്ന് കരുതുമ്പോഴും ദൈവം എനിക്ക് സന്തോഷം തരുന്നുണ്ടെന്ന് അറിയുന്നത് നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം അനുഭവിക്കുമ്പോഴും. അമ്മയ്ക്ക് ഇത് മതി മക്കള്. അമ്മയുടെ മക്കള് തന്നെയാ ഞങ്ങള്. വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ 1 നിമിഷം ഇവിടെ നിൽക്കരുത്. ജീവൻ ആപത്താണ്. എത്രയും വേഗം ആ പറമ്പിൽ നിന്ന് പുറത്തു കടക്കണം. കടക്കാരുമായിട്ടുള്ള അടിപിടി കേസിൽപ്പെട്ട് 2-ാമത്തെ മകൻ ജയിലിലും പോയി. ഗൗതമൻ എന്ന പയ്യന്റെ പേര്. ആ കുടുംബത്തിലെ ഒരു മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഉള്ളിൽ എരിയുന്ന പകയുമായിട്ടാവും അയാൾ ജീവിക്കുന്നത്. അയാളെ ലക്ഷ്യം വെക്കുന്നത് സഞ്ജുവിനെ തന്നെയാണ്. സഞ്ജുവിന് ആപത്ത് വരുന്ന വിവരം ആരും അറിയാൻ പാടില്ല. പിന്നെ അതാവും പലരുടെ മനസ്സമാധാനം കെടുത്തുക. രാജു, അമ്മയുടെ അവള് മാല കെട്ടുവോ? ഇതിന്റെ ഉപ്പ് പാകത്തിലാണോ നോക്കിയേ? കുറച്ച് കുറച്ച്. എടാ, മസാല കുറവാണല്ലോ. ഞാൻ കുറച്ചതാ. ഉപ്പ് കറക്റ്റല്ലേ? ഇവിടെ പലർക്കും പല രീതിയില. കവിതേച്ചിക്ക് ഉപ്പ് ഒരുപടി മുകളിൽ നിൽക്കണം. ബി പി ഉള്ളവരുണ്ടേ. അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ. മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് ഗൗരവത്തിലായല്ലോ. അമ്മ എന്നോട് പറയാത്ത പല കാര്യങ്ങളും നിന്നോട് പറയുമെന്ന് എനിക്കറിയാം. ശ്രീകുട്ടി അമ്മവും എന്തോ ചില പൂജകൾ ചെയ്യാനുള്ള നീക്കത്തില്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും അല്ലാതെ ഈ വീട്ടിലത് ആർക്കും അറിയില്ല. അച്ഛനിൽ നിന്ന് പോലും ശ്രീകുട്ടി അത് ഒളിപ്പിച്ചു വച്ചിരിക്കുക. എന്താടാ രാജു അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അമ്മ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? കാവരിപ്പിച്ച് പറഞ്ഞപ്പോഴാ ഞാൻ ഈ കാര്യം അറിയുന്നത് പോലും. ഞാൻ വേറൊന്നും അറിഞ്ഞിട്ടില്ല. മുഖത്ത് നോക്കി കള്ളം പറയരുത്. സത്യമാണ് ഞാൻ പറയുന്നത്. പറയാൻ പറ്റാത്തതാണെങ്കിൽ അത് പറയാൻ പറ്റില്ലെന്ന് തന്നെ ഞാൻ പറയും. ഇനി ശ്രീദേവിയുടെ അടുത്ത് എന്തെങ്കിലും
പൂജയ്ക്ക് ശ്രീകുട്ടി ഏർപ്പാടാക്കിയതായിരിക്കോ? ശ്രീദേവിയും അമ്മുവിനോട് പറയുന്ന പോലെ വല്യപ്പച്ചയെ പേടിച്ച് സ്വാതിയോട് ഒരിക്കലും അങ്ങനെയൊന്നും ആവശ്യപ്പെടില്ല. എന്തോ വലിയ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ വരാൻ പോകുന്നതായി എനിക്കൊരു തോന്നൽ.